നമസ്കാരം, ഞാൻ ജിജി മാരിയോ. ഇന്ന് കർക്കിടക മാസം ആരംഭിക്കുകയാണ് അല്ലേ? അപ്പോൾ സാധാരണ ഈ കർക്കിടക മാസത്തെ പഴമക്കാർ പഞ്ഞമാസം എന്നും കൂടി പറഞ്ഞ് വിളിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിനൊരു കാരണമുണ്ട്. അതായത്, ഇന്നത്തെ കാലത്ത് കാണുന്നത് പോലെ ആധുനിക രീതിയിലുള്ള ഒരു സംവിധാനമോ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റോ ഒന്നും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്നത്തെ കാലത്തെ ആൾക്കാർ ഉപജീവനം നടത്തിയിരുന്നത് കൃഷിയിലൂടെയായിരുന്നു. അപ്പോൾ ഈ മഴ കാലഘട്ടം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃഷി മുടങ്ങുകയും മാത്രമല്ല ഉപജീവനത്തിനായിട്ട് മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാതെ ചെറിയൊരു പട്ടിണി പരിവട്ടവുമായിട്ട് കഴിയേണ്ട ഒരു അവസരത്തിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള അവസരത്തിലാണ് ഈ പറമ്പിലും പാടത്തും തൊടിയിലുമൊക്കെ കാണുന്ന, നമ്മൾ വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാതായി കാണുന്ന ഈ ചെറിയ ചില പാഴ്ചെടികളൊക്കെ അവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി തുടങ്ങിയത്. അന്നുതൊട്ട് അവർക്കറിയാമായിരുന്നു ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ കോടാനുകോടി അണുക്കൾ വന്നാൽ തന്നെയും അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന തരത്തിൽ അവരുടെ ശരീരത്തിൽ അതിനുള്ള പ്രതിരോധ ശേഷി അവർ ആർജിച്ചെടുത്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഈ 10 ഇലകൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് ഇത് തവരയാണ്, തവരയില, തകരയില. ഓക്കെ, ഇതിപ്പോൾ ഞാൻ കുറച്ച് വാടിപ്പോയി. ഇത് ഞാനിപ്പോൾ ഓടിപ്പോയി പറിച്ചു കൊണ്ടുവന്ന ഇലയാണ് കേട്ടോ. അതുകൊണ്ട് ഈ മൂടോടെ ഞാൻ പിഴുതെടുത്തിട്ടുണ്ട്. തകരയിലയാണ് കേട്ടോ. അപ്പോൾ ഈ തകരയിലയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേത്ര രോഗത്തിന് നല്ലതാണ്, ത്വക്ക് രോഗത്തിന് നല്ലതാണ്, മലബന്ധത്തിനൊക്കെ വളരെ നല്ലതാണ് ഈ തകരയില. രണ്ടാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ചേമ്പിൻ താളാണ്. നമ്മൾ ഏറ്റവും നല്ലത് കാട്ട് ചേമ്പാണെന്നൊക്കെ പറയും. ഇപ്പോൾ ഞാൻ ഇവിടെ അടുത്തുള്ള പറമ്പിൽ നിന്ന് പറിച്ചെടുത്തതാണ് ഈ ചേമ്പിൻ താൾ. ചേമ്പ് ഇലയും ഈ തണ്ടും ഒക്കെ കറിവിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. ഇതിൽ ധാരാളം ദഹനത്തിന് ഉത്തമമായ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല കാൽസ്യം, ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ചൊറിയണം അഥവാ കൊടിത്തൂവൽ എന്നാണ് അറിയപ്പെടുന്നത് ഇത്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ഇത് കറിവിക്കേണ്ടത് എങ്ങനെയാണെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ വലിയ ഒരു അത്ഭുത മരുന്ന് പോലെയാണ് കാണുന്നത്, ഔഷധ കൂട്ടിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. ഇത് നമ്മൾ 10 ഇല കറികളിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന ഒന്നാണ്. അടുത്തത് കുമ്പളത്തിൻ്റെ ഇല. ഇത് നമ്മൾ കുമ്പളം ഉണ്ടാകുന്നതിൻ്റെ ഇലയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞാൻ ഒരു ഭാഗം ഒടിച്ചെടുത്തുകൊണ്ട് വന്നതാണ്. ഇത് ഞങ്ങളുടെ പറമ്പിലൊന്നും ഇല്ല, ഞാൻ അടുത്ത വീട്ടിൽ നിന്നാണ് ഇതൊക്കെ സംഘടിപ്പിച്ചത്. അപ്പം ഇത് ഈ കുമ്പളത്തിൻ്റെ ഇലയാണ്. ഇതിൻ്റെ ഇലയെ നമ്മൾ കറിവിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത് രക്തം ശുദ്ധീകരിക്കുന്നതിനും രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനൊക്കെ ഉത്തമമായ ഒരു ഇലയാണ് കേട്ടോ. അടുത്തത് നമുക്ക് എടുക്കാവുന്നത് പയറിൻ്റെ ഇലയാണ്. ഇതും കുറച്ച് നേരത്തെ പറിച്ചതുകൊണ്ട് വാടിപ്പോയി കേട്ടോ. പയറിൻ്റെ തിളിറിലേക്ക് കറിവെച്ച ഭയങ്കര നല്ല സ്വാദാണ് കേട്ടോ ഈ പയറിൻ്റെ ഇല. നമ്മൾ 10 ഇല കറികൾ ഉൾപ്പെടുന്ന ഒന്നാണ്. ഇത് നമ്മൾ സാധാരണ കറിവിക്കാറുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് മത്തനിലയാണ്. മത്തനിലയാണ്, പക്ഷേ ഇതിൻ്റെ ഇതിപ്പോൾ കുറച്ച് മുറ്റിയ ഇലയാണ്. ഇതിൻ്റെ തിളിരില കിട്ടും. ഈ തിളിരിലയാണ് സാധാരണ കറിവയ്ക്കുന്നത്. മുറ്റിയ ഇലകൾ നമ്മൾ കറിവിക്കാറില്ല, തിളിരിലകളാണ് നമ്മൾ ഉപയോഗിക്കുക കറിവിക്കാനായിട്ട്. ഇതിൽ തിളിരില പോയി കാണാനില്ല കേട്ടോ. അടുത്തത് ഞാൻ കാണിക്കുന്നത് ചേനയാണ്. അപ്പം ഇതിൻ്റെ തണ്ടും കറിവിക്കാനായിട്ട് ഉപയോഗിക്കും, മാത്രമല്ല ഇതിൻ്റെ ഇലയും ഉപയോഗിക്കും. ഇതിൽ നാരടങ്ങിയിട്ടുണ്ട്, ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നമുക്ക് ഉപകാരപ്രദമായ ഒരു ഇല തന്നെയാണ്. അടുത്തത് തഴുതാമ. ഇത് കണ്ടോ, തഴുതാമയാണ് കേട്ടോ. ഇത് മെലമ്പറ്റി വളരുന്ന ഒരു ചെടിയാണ്. ഇതിലും ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഹൃദ്രോഗത്തിന്, പിത്തത്തിന്, കഫത്തിന് ഒക്കെ ഔഷധമായിട്ടിത് കാണുന്നുണ്ട്. ഇതിൽ പൊട്ടാസ്യം, നൈട്രേറ്റ് ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഔഷധ കൂട്ടിൽ നമ്മൾ പലപ്പോഴായിട്ട് ഇടുന്നതാണ്. ഇത് നമുക്ക് തോരൻ വെച്ച് കഴിക്കാവുന്നതാണ് ഈ കർക്കിടക മാസത്തിൽ. അടുത്തത് മുള്ളൻ ചീരയാണ്. ഇത് ചെറിയ മുള്ളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് മുള്ളൻ ചീരയാണ്. ഇത് പാടത്തും പറമ്പിലൊക്കെ സാധാരണ വളർന്നു വരുന്നൊരു ചെടിയാണ്. ഇതിൽ വൈറ്റമിൻ A, C അടങ്ങിയതുകൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന വിളർച്ച തടയാൻ വളരെ ഉത്തമമായ ഒരു ഇലക്കറിയാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് വെച്ചാൽ, ഇതിലെനിക്ക് 2 എണ്ണേ കിട്ടിയുള്ളൂ. ഇത് ഈ കുക്കുംബറിൻ്റെ വെള്ളരിയുടെ ഇലയാണ്. ഈ വെള്ളരിയുടെ ഇല നമുക്കറിയാമല്ലോ, നേത്ര കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഇലയാണ്. അപ്പം ഞാൻ ഈ 10 ഇലകളെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷേ പലരും ഇത് കൂടുതൽ ഇലകൾ കഴിക്കുന്നുണ്ട്, പല പല പേരുകളും ഒക്കെ പറയുന്നുണ്ട്. ഒരുപാട് ഇലകൾ, ചിലതിൻ്റെയൊന്നും പേര് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിവിടെ പരിചയപ്പെടുത്തുന്നില്ല. ഈ 10 ഇലകൾ ഒരുപാട് ഔഷധങ്ങൾ നിറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ വലിയ കാശ് കൊടുത്ത് വിഷമുള്ള ഇലകൾ
മേടിച്ച് കഴിക്കുന്നതിനേക്കാളും ഉപരി നമ്മുടെ പാടത്തും പറമ്പിലും വയലിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ കാണാൻ നമുക്ക് റോഡ് സൈഡിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ശരിക്കും ഒരുപാട് കണ്ടു. ഇതെല്ലാം ഞാൻ റോഡ് സൈഡിൽ നിന്ന് പറിച്ചെടുത്ത കേട്ടോ, കാരണം എൻ്റെ വീട് ഇരിക്കുന്നത് 4 സെൻറ് സ്ഥലത്താണ്. അപ്പോൾ ഇങ്ങനെ നട്ടു വളർത്താനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാനിതെല്ലാം ഞാൻ റോഡിൽ പോയി പറിച്ചെടുത്തുകൊണ്ട് വന്ന ഇലകളാണ്. അപ്പോൾ നിങ്ങൾ കറി വയ്ക്കണം. ഈ ഒരു മാസത്തിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ ശരീരത്തിന് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞതാണ്. ശരീരത്തിന് അതിൻ്റേതായ രീതിയിൽ ഉള്ള ഇമ്മ്യൂണിറ്റി പവർ കിട്ടും. ഇനി കൂട്ടുകാരുടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശരീരത്തിന് എത്രമാത്രം ശ്രദ്ധയാണല്ലേ കൊടുക്കുന്നത്, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നു, നല്ല വിഷാംശമുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുന്നു, ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഒത്തിരി എക്സസൈസ് ചെയ്യുന്നു, ഒത്തിരി മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഡയറ്റ് കൺട്രോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു തെറ്റായ ഒരു ധാരണയാണ് ശരീരമാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ശ്രദ്ധ ശരീരത്തിന് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, ശരീരത്തെക്കാളും ഉപരി നമ്മളെ നയിക്കുന്നത് നമ്മളുടെ ചിന്തകളാണ്, നമ്മുടെ തലച്ചോറാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചിന്തകളെയും കൂടി നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളുടെ ചിന്തകളാണ് നമ്മളെ എവിടെ എത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശരീരത്തോടൊപ്പം നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നതിനൊപ്പം ചിന്തകൾക്കും കൂടെ ശ്രദ്ധ കൊടുക്കാം, പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് വേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പത്രം വായിക്കുമ്പോഴൊക്കെയാണ് ഈ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ കാണുന്നത് കേൾക്കുന്നത് ഒക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ഒത്തിരി തോൽവി, പരാജയം, സങ്കടങ്ങൾ, കുറ്റപ്പെടുത്തൽ, ഒറ്റപ്പെടുത്തൽ ഒക്കെയാണ്. ആ ചിന്തകളിൽ നിന്നും ആ അനുഭവത്തിൽ നിന്നും ഒക്കെ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കും. അയ്യോ എനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ട് കഴിയില്ല, എനിക്ക് ഇത്രയൊക്കെ വയസ്സായി, 10-42 വയസ്സായി, ഇനിയിപ്പോൾ ഞാൻ ഇനി എന്നാ ചെയ്യാനാ, എൻ്റെ ജീവിതം തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചിന്തകൾ നമ്മൾ തലച്ചോറ് പ്രസരിച്ച് തുടങ്ങും. അപ്പോൾ ആ ചിന്തകൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അനാവശ്യ ചിന്തകളും ഒഴിവാക്കി ഉറങ്ങുന്നതിനൊരു 10 മിനിറ്റ് മുമ്പ് നല്ല പോസിറ്റീവായിട്ടുള്ള തോട്ട്സ്, എനിക്ക് പറ്റും, എൻ്റെ ചിന്തകൾക്ക് പ്രായമായിട്ടില്ല, എനിക്ക് ജീവിതത്തിൽ ഇനി ഞാൻ നേടാൻ പോകുന്നതേ ഉള്ളൂ, ഇതുവരെയുള്ള കുറ്റപ്പെടുത്തലിൽ നിന്ന് ഒറ്റപ്പെടുത്തലിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് എനിക്ക് പറ്റുമെന്നുള്ള ഒരു ബോധ്യം ക്രിയേറ്റ് ചെയ്തെടുത്ത് ഉറങ്ങാൻ നോക്കുക. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള എല്ലാവരും വെളുപ്പിനെ ഒരു 5 മണി 5:30 എഴുന്നേറ്റിട്ടുള്ളവരാണ്. അതുകൊണ്ട് രാവിലെ ഒരു 8 മണി 9 മണി കിടന്നുറങ്ങുന്നത് നിർത്തുക. നിങ്ങൾക്ക് ചരിത്രത്തിൽ എന്തെങ്കിലും ഇടം നേടണമെന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വെളുപ്പിനെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് നിങ്ങൾ പ്രഭാത കൃത്യങ്ങൾ, പ്രഭാത കർമ്മങ്ങൾ തുടങ്ങുക. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ടൈം ടേബിൾ ഇട്ട് റൊട്ടീനായിട്ട് ചെയ്ത് തുടങ്ങുക. അത് ഒരു തുടങ്ങി ഒരു 90 മാസം നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ പോലും അറിയാതെ ഒരു എന്തൂസിയാസം നിങ്ങളിൽ വന്നു ചേരുകയും നിങ്ങൾ വിചാരിക്കുന്ന ഒരു ലക്ഷ്യത്തിൽ എത്താൻ പറ്റുകയും ചെയ്യും. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കൊടുങ്കാറ്റിലൂടെ പോവുകയാണ്. ആ കൊടുങ്കാറ്റിലൂടെ പോവുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഒരു തൂമ്പ കൊണ്ടോ വെട്ടുകുത്തി കൊണ്ടോ വഴി തെളിക്കും. വഴി തെളിച്ചിട്ടല്ലേ കാട്ടിക്കൂടെ നമ്മൾ പോകുന്നത്. തെളിച്ച് തെളിച്ചാലല്ലേ നമുക്ക് കാട്ടിക്കൂടെ നമുക്ക് പോകാൻ പറ്റുക. അതുപോലെയാണ് നമ്മുടെ തലച്ചോറുകൾ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തലച്ചോറിനെ ട്രാക്കിലേക്ക് ആക്കണം. അപ്പോൾ ട്രാക്കിലേക്ക് ആക്കണമെങ്കിൽ ആദ്യം നമ്മൾ റൂട്ട് തെളിയിച്ചു കൊടുക്കണം. അപ്പോൾ എന്ത് ഹാബിറ്റാണോ നിങ്ങൾ മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നത്, എന്ത് ഹാബിറ്റാണ് നിങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത്, എന്ത് ലക്ഷ്യത്തിലേക്കാണ് നിങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ ലക്ഷ്യത്തിലേക്കുള്ള റൂട്ട് തെളിച്ചു കൊടുത്താൽ മാത്രമാണ് നമ്മുടെ തലച്ചോറുകൾ അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോവുകയുള്ളു. അതിനനുസരിച്ചിട്ട് നമ്മുടെ ചിന്തകൾ വരികയുള്ളു. ആ ചിന്തകൾക്കനുസരിച്ച് നമുക്ക് വാക്കുകളും പ്രവൃത്തികളും ഉണ്ടാകും. ആ വാക്കിനും പ്രവൃത്തി അനുസരിച്ചിട്ട് നമ്മുടെ പെരുമാറ്റം ഉണ്ടാകും. ആ പെരുമാറ്റത്തിനനുസരിച്ച് നമ്മളത് ശീലമായി മാറും. ആ ശീലം നമ്മുടെ സ്വഭാവത്തിലുണ്ടാകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇതിനെല്ലാം ഒരു 90 ദിവസമെങ്കിലും അറ്റ്ലീസ്റ്റ് എടുക്കുക. അപ്പോൾ 90 ദിവസമെങ്കിലും നമ്മുടെ മൈൻഡിനെ, നമ്മുടെ തലച്ചോറിനെ നമ്മൾ ട്രാക്കിലോ ആക്കാനായിട്ട്, ചിന്തകളെ ട്രാക്കിലിടാനായിട്ട് നമ്മൾ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുക. നമ്മളെ ലക്ഷ്യങ്ങളിൽ നമ്മൾ ചിന്തിക്കുക, ധ്യാനിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, അതിനനുസരിച്ചിട്ട് റൊട്ടീനായിട്ട് കൊണ്ടുപോകാനായിട്ട് ട്രൈ ചെയ്യുക. ഒരു പക്ഷേ 10 ദിവസം 15 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് മടി തോന്നിയാലും ഒരിക്കലും മുടക്കരുത്. എന്തു വന്നാലും ഞാനത് ചെയ്യുമെന്നുള്ള ലക്ഷ്യത്തിൽ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്ത് 90 ദിവസം നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഒരു ദിവസം പോലും ഇടവിടാതെ കൊണ്ടുപോകാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റും. അത് പിന്നെ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് തന്നെ മാറും. അപ്പോൾ എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.